Hello students, നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇഫ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രോം എ ടു ബി ആൻഡ് ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രോം ബി ടു സി. നമുക്ക് ഏത് പറഞ്ഞ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്? 1, 3, 4. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 1, 2, 5. സി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 1, 3. നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സെറ്റ് ഓഫ് ഓർഡർ പേ 1, 2, 3, 5, 4, 1. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 3, 2, 3, 5, 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എ ടു ബി ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് പറഞ്ഞ ബി ടു സി ആണ്. പിന്നെ നമുക്ക് എ സെറ്റ് തന്നിട്ടുണ്ട്, ബി സെറ്റ് തന്നിട്ടുണ്ട്, സി സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ്, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് ഈ ഫംഗ്ഷന്റെ, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ അതെന്താ നമുക്ക് നോക്കാം. അപ്പോ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ ആണ് നമുക്ക് ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ടത്. നോക്കി, ഡൊമെയിൻ ഓഫ് എഫ്, എഫിന്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ? ഓർഡർ പേരന്റ് ഫസ്റ്റ് കമ്പോണന്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരാൻ? 1, 3, 4. ഇപ്പൊ ഇതായിരിക്കും നമുക്ക് ഡൊമെയിൻ വരാം, 1, 3, 4. അപ്പൊ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഓർഡർ പെയറുകളുടെ ഫസ്റ്റ് കമ്പോണന്റ്, ഓർഡർ പെയറുകളുടെ ഫസ്റ്റ് കമ്പോണന്റിനെയാണ് നമ്മൾ എന്ന് പറയാം, ഡൊമെയിൻ എന്ന് പറയാം. നമുക്ക് ഡൊമെയിൻ ഓഫ് എഫ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഓരോ വാല്യൂസ് ഇവിടുത്തെ പുട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ആണ് കിട്ടും. ഇത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കോമ്പോസിഷൻ മാറ്റിയിട്ട് നമ്മൾ അവിടെ ബ്രാക്കറ്റ് ഇടും. ഇനി ജി ഓഫ് എഫ് ഓഫ് 1, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? 1-ന്റെ ഇമേജ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? 1-ന്റെ ഇമേജ്. ഇതെന്താ? 2 ആണ് 1-ന്റെ ഇമേജ് വരുന്നത്. അപ്പൊ എന്താ വരാ? ജി ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ജി ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? 3 ആണ്. 2-ന്റെ ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്? 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3. അപ്പോ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് ഫൈനലി എന്ത് കിട്ടി? 3 കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഈ എഫിന്റെ ഡൊമെയിനിലുള്ള എല്ലാ ആൾക്കാരെ നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ അടുത്തത് നോക്കി എന്താ പറയുക? 3 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ 4 ഉണ്ട്. അങ്ങനെ 3-ഉം 4-ഉം എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, അടുത്തത് നോക്കി, ജി കോമ്പോസിഷൻ എഫ് ഓഫ് അടുത്തത് 3 ആണ്. 3 നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താ? 5 ആണ് അല്ലെ? അപ്പൊ എന്ത് കിട്ടും? ജി ഓഫ് 5. ജി ഓഫ് 5 എന്ന് പറയുന്നത് എന്താ? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കണം, 4 കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് കിട്ടും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 എന്ത് കിട്ടും? ജി ഓഫ് എഫ് ഓഫ് 4. അതിന്റെ അർത്ഥം എന്താ? ജി ഓഫ് എഫ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് 4 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പൊ ജി ഓഫ് 1, ജി ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? 3 ആണ്. നമുക്ക് എന്ത് കിട്ടി? 3. ഓക്കെ, അപ്പൊ നമുക്ക് കഴിയില്ലേ എഫിന്റെ ഡൊമെയിൻ എല്ലാം കഴിയും. 1-ഉം 3-ഉം 4-ഉം അതെല്ലാം നമ്മള് ചെക്ക് ചെയ്തു. ഇനി നമ്മള് ജി കോമ്പോസിഷൻ എഫിന്റെ സെറ്റിൽ എന്തൊക്കെ വരാം? നോക്കി, 1 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടിയെ? 3 കിട്ടി. 3 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടിയെ? 1 കിട്ടി. 4 കൊടുത്തപ്പോ എന്താ കിട്ടിയെ? 3 കിട്ടി. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ?
G composition F kandupidikkanamengil
ആദ്യം തന്നെ f ന്റെ ഡൊമെയ്ൻ എഴുതാം. ഡൊമെയ്നിലുള്ള എല്ലാ എലമെന്റ്സിന്റെ കറസ്പോണ്ടിങ് ഇത് g കോമ്പോസിഷൻ f കണ്ടുപിടിക്കുക, അത് ആ ഒരു സെറ്റിന്റെ അകത്ത് എഴുതാം. ഓക്കെ, താങ്ക് യു.